നമസ്കാരം, ഡോക്ടർ ക്യൂയിലേക്ക് സ്വാഗതം. മഞ്ഞുകാലമാണ്, ഒപ്പം കോവിഡ് ഭീതിയും. കുട്ടികൾക്ക് ചെറിയ ചൂട് കണ്ടാൽ പോലും ടെൻഷനാണ്. അവർക്ക് നല്ല കരുതൽ വേണ്ട സമയവുമാണ്. മഞ്ഞുകാലവും പനിയും എന്ന വിഷയമാണിന്ന് ഡോക്ടർ ക്യൂവിൽ. സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം SUT ആശുപത്രിയിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ R അഭിരാം ചന്ദ്രനാണ്. പ്രേക്ഷകർക്കും വിളിക്കാം. സ്വാഗതം ഡോക്ടർ ഡോക്ടർ ക്യൂയിലേക്ക്. ഡോക്ടർ, തണുപ്പ് കാലമായതോടുകൂടി വിവിധതരം രോഗങ്ങളും വ്യാപകമായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വരുമ്പോൾ നമുക്ക് വല്ലാതെ ആശങ്ക കൂടുന്നുണ്ട്. ഇപ്പോൾ ഏതെല്ലാം തരം പനികളാണുള്ളത്? അല്ല, സാധാരണഗതിയിൽ മഞ്ഞുകാലം, നമ്മുടെ സമയത്ത് മഴക്കാലമാണ് കൂടുതലായിട്ട് നമ്മുടെ കാലാവസ്ഥയിൽ അസുഖങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ നമുക്ക് ഈ വിന്ററൊക്കെ ഉള്ള കൺട്രീസിലൊക്കെ ആണെങ്കിൽ സാധാരണഗതിയിൽ മഞ്ഞുകാലത്താണ് അവർക്ക് കൂടുതലായിട്ട് അസുഖങ്ങൾ കൂടുതലായിട്ട്. അപ്പൊ നമുക്കും ഒരു ഇപ്പോ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചേഴ്സ് ഭയങ്കര എക്സ്ട്രീം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഡിസംബർ അവസാനം ജനുവരി ആകാറായി, പക്ഷെ നമ്മുടെ ഡേ ടൈം ടെമ്പറേച്ചർ വളരെയധികം കൂടുതലാണ്. നല്ല ചൂടാണ്, ഡ്രൈ ആണ്, അതുപോലെ തന്നെ നൈറ്റ് ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പാണ്. അപ്പൊ ഒരു വേരിയേഷൻ, എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സിൽ ഒരു വേരിയേഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി അത് ബാധിച്ചതുകൊണ്ട് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വിവിധ തരമുള്ള വൈറൽ ഇൻഫെക്ഷൻസ്, സാധാരണഗതിയിൽ വൈറൽ ഇൻഫെക്ഷൻസ് ആണ് ഇങ്ങനെ നമുക്ക് കൂടുതലായിട്ട് കാണുന്നത്. പലതരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ഇപ്പൊ നമുക്ക് പ്രിവലന്റ് ആയിട്ടുണ്ട്. ശരി, ഇപ്പോൾ കോവിഡ് കാലം കൂടിയാണ്. പലരും പനി വന്നാൽ കോവിഡ് ആകുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ട്. ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എന്തൊക്കെ തരം ലക്ഷണങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? അല്ല, സാധാരണ ഉള്ളതായിട്ടുള്ള എല്ലാത്തരം വൈറൽ ഇൻഫെക്ഷൻ, കോവിഡും നമ്മൾ പറയുന്ന പോലെ ഒരു വൈറൽ ഇൻഫെക്ഷൻ തന്നെയാണ്. അപ്പൊ അത് പ്രത്യേകിച്ച് കുട്ടികളിലാകുമ്പോഴത്തേക്കും വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു 4 ദിവസത്തെ പനി, ജലദോഷം, ചുമ, തൊണ്ടവേദന, അങ്ങനെയുള്ള ഒരു അസുഖമായിട്ട് മാറി ഒരു വൈറൽ, സാധാരണ ഒരു വൈറൽ പനി പോലെ തന്നെയാണ് കോവിഡും വരാറുള്ളത്. അപ്പൊ അത് കോവിഡ് ആയാലും മറ്റ് പലതരത്തിലുള്ള വൈറൽ പനികളായാലും ഏതാണ്ട് ഒരേ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ പനി ഇതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ കോവിഡിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരുപാട് ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി അത് കോവിഡ് ആണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റും. പക്ഷെ എന്നാലും ഒരു സാധാരണ വൈറൽ പനിയുടെ കോഴ്സ് ആണ് പിള്ളേരിൽ കോവിഡിന് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു 3-4 ദിവസത്തെ പനി വലിയ പ്രശ്നമില്ലാത്ത അസുഖം, കുഴപ്പമില്ലാത്ത അസുഖമാണെങ്കിൽ അത് പ്രത്യേകിച്ച് ടെസ്റ്റ് ചെയ്ത് കോവിഡ് ആണോ അല്ലയോ നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യമില്ല. ഇത് ഇത്രയും പ്രൊലോങ്ഡ് ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ എല്ലാവർക്കും ഒരേ സമയം വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ സാധാരണ കോവിഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ശരി, അപ്പൊ ഈ വൈറൽ ഫീവർ ഇപ്പോൾ വ്യാപകമാണ്, ഒരുപാട് പേർക്ക് കേൾക്കുന്നുണ്ട്. ഈ വൈറൽ ഫീവർ വന്നാൽ ഇത് എത്ര ദിവസം വരെ നിൽക്കാം? പലപ്പോഴും മരുന്നൊക്കെ നൽകിയിട്ടും ടെമ്പറേച്ചർ കൂടി തന്നെ നിൽക്കുന്നതായി പാരന്റ്സ് പറയുന്നത് കേൾക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഡോക്ടർ? സാധാരണഗതിയിൽ നമ്മളൊരു വൈറൽ പനി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 3 മുതൽ 5 ദിവസം വരെയാണ് അതിന്റെ ഒരു ഓർഡിനറി കോഴ്സിൽ ആവറേജ് ആയിട്ട് കാണുന്ന ഒരു ഡ്യൂറേഷൻ. അപ്പൊ നമ്മൾ ചില പിള്ളേർ ചിലപ്പോൾ ഒരു ദിവസം പനി വന്നിട്ട് പോകും, ചിലർക്ക് ചെറിയൊരു ചൂട് ഒരു തവണ വന്ന് കാണും, പിന്നെ പോകും, അങ്ങനെ നമ്മൾ കാണും. പക്ഷെ എന്നാലും ഒരു ആവറേജ്, ചിലർക്ക് 7-10 ദിവസം വരെ പനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ആവറേജിൽ ഒരു 3-5 ഡേയ്സ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാലും ഒരു ദിവസത്തെ പനിക്ക് ഡോക്ടേഴ്സ് ആയാലും പ്രത്യേകിച്ച് ടെസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും പറയാറില്ല. 3 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ട് പനി മാറുന്നില്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നാണ് സാധാരണ ഡോക്ടേഴ്സ് പറയുന്നത്. ഇപ്പൊ സാധാരണ 1 ദിവസത്തെ പനിയൊക്കെ ഉള്ളൂ എങ്കിൽ നമ്മൾ സാധാരണ സിംറ്റമാറ്റിക്, അപ്പൊ പനി ഉണ്ടെങ്കിൽ പനിയുടെ ട്രീറ്റ്മെന്റ് പാരസെറ്റമോൾ കൊടുക്കുന്നു, അതുപോലെ ജലദോഷം, ചുമ, അങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് മാത്രമേ കൊടുക്കാറുള്ളൂ. വേറെ എന്തെങ്കിലും സീരിയസ് ആയിട്ട് കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റിൽ മാത്രമേ പറയാം. പിന്നെ വൈറൽ അസുഖങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ വൈറസ് റിപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്താണ്, യൂഷ്വലി വൈറസ് റിപ്ലിക്കേറ്റ് ചെയ്തിട്ട് വൈറസ് നമ്മുടെ കോശങ്ങൾക്കകത്താണ്, വൈറസുകൾക്ക് പ്രത്യേകം കോശങ്ങൾക്ക് പുറത്ത് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ശരീരത്തിലെ കോശങ്ങളുടെ അകത്താണ് വൈറസുകൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇത് ഒരു ലെവലിന് അപ്പുറം കഴിയുമ്പോഴത്തേക്കും മിക്കവാറും ഈ കോശം പൊട്ടിത്തകർന്ന് വൈറസ് നമ്മുടെ ബാക്കി കോശങ്ങളിലേക്ക് റിലീസ് ചെയ്യും. ആ സമയത്താണ് നമുക്ക് നല്ല ടെമ്പറേച്ചർ വരുന്നത്. അപ്പൊ നമ്മൾ നോക്കിയാൽ ചില സമയങ്ങളിൽ വളരെ ഹൈ ടെമ്പറേച്ചർ, നമ്മൾ പാരസെറ്റമോൾ കൊടുത്താലും അല്ലെങ്കിൽ നമ്മൾ മെഫെനമിക് ആസിഡ് എന്തെങ്കിലും അതുപോലെയുള്ള മരുന്നുകൾ കൊടുത്താലും കുറയാത്ത വിധത്തിൽ ഹൈ ടെമ്പറേച്ചേഴ്സ് ചില സമയങ്ങളിൽ വൈറൽ ഫീവേഴ്സ് സാധാരണമാണ്. പക്ഷേ അതൊരു കുറച്ചു നേരത്തെ പനി കഴിഞ്ഞിട്ട് അത് കുറയുകയും അല്ലെങ്കിൽ പാരസെറ്റമോൾ എല്ലാം കൊടുക്കുമ്പോൾ കുറയുന്നു. പിന്നെ അതിനുശേഷം ഇൻ ബിറ്റ്വീൻ ഫീവർ, ഇപ്പൊ നമുക്ക് 5-6 മണിക്കൂർ കൂടുമ്പോൾ പനി വരുന്നുണ്ട്, കാരണം നമ്മൾ പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ 6 മണിക്കൂറാണ് അതിന്റെ ഡ്യൂറേഷൻ. അപ്പൊ 6 മണിക്കൂറിനു ശേഷം പനി വരുന്നുണ്ട്. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഫീവർ കുട്ടിയുടെ കണ്ടീഷൻ എന്താണെന്നാണ് നമ്മൾ എപ്പോഴും നോക്കും. ഇപ്പം പനിയുണ്ട്, പക്ഷെ പനി ഇല്ലാത്ത സമയത്ത് കുട്ടി ആക്റ്റീവ് ആണ്, ഒളിച്ചടി കളിക്കുന്നു, പക്ഷെ ഇടയ്ക്ക് പനി വരുമ്പോൾ ഭയങ്കര ക്ഷീണമായിട്ട് കിടക്കുന്നു. അത് ഒരു വൈറൽ ഫീവറിന്റെ ലക്ഷണമാണ്, അത് സീരിയസ് ആയി എടുക്കേണ്ട കാര്യം. പക്ഷെ പനി ഇല്ലാത്ത സമയത്തും കുട്ടി ഫുൾ ടൈം കിടപ്പാണ്, ക്ഷീണമാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊരു സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ശരി,
ഡോക്ടർ, ഇപ്പോൾ പലപ്പോഴും നമ്മൾ കുട്ടിയുമായി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ആദ്യം ഫെപ്പാനിലോ പാരസെറ്റമോളോ സിറപ്പോ ഒക്കെ കൊടുക്കാൻ പറയും. അത് കഴിഞ്ഞ് വീണ്ടും മാറിയില്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് എടുക്കാൻ പറയും. അപ്പോൾ അത് ആന്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുന്നത് ഘട്ടം ഏതാണ്? അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞു പോലെ വൈറൽ ഫീവേഴ്സ് ആണെങ്കിൽ, പക്ഷെ ചില വൈറസിന് ഇപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇപ്പൊ ഈവൻ കോവിഡിന് തന്നെ നമുക്ക് മോളിനാപ്പ് എന്ന് പറഞ്ഞൊരു മരുന്ന് വരുന്നുണ്ട്, വന്നിട്ടില്ല. അതുപോലെ നമുക്ക് ഇൻഫ്ലുവൻസയ്ക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്, ഒസിൽടാമിവിർ കൊടുക്കാറുണ്ട്. അങ്ങനെ വളരെ ചുരുക്കം വൈറൽ ഫീവേഴ്സിന് മാത്രമേ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റൂ. ബാക്കിയുള്ള എല്ലാ വൈറൽ ഫീവേഴ്സിനും നമുക്ക് സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ചിലപ്പോൾ നമുക്ക് ഒന്നാമത്തെ ദിവസം തന്നെ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്നുള്ള ചില ലക്ഷണങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇയർ ഇൻഫെക്ഷൻ ചിലപ്പോൾ നമുക്ക് വൈറലും ബാക്ടീരിയലും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിട്ട് തോന്നുന്നു. അതുപോലെ ത്രോട്ട് ഇൻഫെക്ഷൻസിന് ത്രോട്ട് ഇൻഫെക്ഷന്റെ പ്രശ്നമായിട്ടല്ല, നമ്മൾ ത്രോട്ട് ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്കും അതിന്റെ ഭാഗമായിട്ട് ബോഡിയുടെ പ്രതിപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് മറ്റു ഓർഗൻസിനെ, ഇപ്പൊ കിഡ്നി ഹാർട്ടിനെയൊക്കെ പണ്ട് നമുക്ക് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ എല്ലാവരെയും നേരത്തെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ ആ അസുഖം ബാക്ടീരിയൽ അസുഖമാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ അസുഖം കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏർലി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഡോക്ടറെ പോയി കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് ഒരു ആന്റിബയോട്ടിക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടും. അല്ലെങ്കിൽ നമ്മളിപ്പം ഭയങ്കര ചുമയാണ്, നമ്മൾ ചെസ്റ്റ് ശ്വാസം മുട്ടുണ്ട്, ചെസ്റ്റിൽ നോക്കുമ്പോൾ അതിന്റെ ലക്ഷണങ്ങളുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ആന്റിബയോട്ടിക് തുടങ്ങാൻ സാധ്യത. അല്ലെങ്കിൽ നമുക്കൊരു വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് ഉറപ്പാണ്, വേറെ പറയത്തക്ക ലക്ഷണമില്ല, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആന്റിബയോട്ടിക് സാധാരണഗതിയിൽ വിത്ത്ഹോൾഡ് ചെയ്യാറ്. കാരണം ആന്റിബയോട്ടിക്കുകൾക്ക് അതിന്റെ പ്രശ്നമുണ്ട്, ആന്റിബയോട്ടിക്കിന്റെ പ്രശ്നമല്ല. ഈ ആന്റിബയോട്ടിക് ബാക്ടീരിയകൾക്ക് ഉപയോഗിച്ച് ഒരു ലെവല് കഴിയുമ്പോൾ ബാക്ടീരിയകൾ ആന്റിബയോട്ടിക്സിന് റെസിസ്റ്റന്റ് ആകാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കിത് ഇഫക്റ്റീവ് അല്ലാതെ, അതുകൊണ്ട് നമ്മൾ ആന്റിബയോട്ടിക്സ് അങ്ങനെ ആവശ്യമില്ലാത്തിടത്ത് മാക്സിമം ഉപയോഗിക്കാം. ശരി ഡോക്ടർ, ഇപ്പൊ ഒരു കോളർ ഉണ്ട്, കരുനാഗപ്പള്ളിയിൽ നിന്നും രജിത് ആണ്. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ രജിത്, കേൾക്കുന്നുണ്ടോ? സംസാരിച്ചോളൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ, ഞാൻ എന്റെ പേര് രജിത് എന്നാണ്, കരുനാഗപ്പള്ളി. ടിവി ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കൂ രജിത്. ഇല്ല സാർ, എന്റെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്, 10ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്നു. അപ്പൊ ഇളയ മൂക്കാണ്, 5-6 ദിവസമായിട്ട് ഇങ്ങനെ പനി ഉണ്ടായിരുന്നു, നല്ല ജലദോഷം, മൂക്കടപ്പാണ്. ഇപ്പൊ 2 ദിവസമായിട്ട് മൂത്ത മോൾക്കുമായിട്ടുണ്ടത്. അപ്പൊ അത് നമ്മള് എന്താ അസുഖം എന്നുള്ള സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞല്ലോ, കുറെ നാളായിട്ട് കഴിഞ്ഞ 1.5-2 വർഷത്തോളമായിട്ട് കുട്ടികളൊന്നും പുറത്തിറങ്ങാതെ ഇരുന്നിട്ട് ഇപ്പൊ സ്കൂളുകളിലും അതുപോലെ സ്കൂളുകളിൽ പോകുന്നില്ലേ തന്നെ പുറത്ത് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് പിടിക്കാത്ത എല്ലാ വൈറൽ ഇൻഫെക്ഷൻസുകളും ഇപ്പൊ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് അതൊരു സാധാരണ വൈറൽ ഇൻഫെക്ഷൻ ആകാം. അതുപോലെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള അസുഖം ഉണ്ടെങ്കിൽ പീഡിയാട്രിഷനെ കണ്ട് ചികിത്സ തേടുന്നതാണ് നല്ലത്. തലവേദനയായിട്ടോ അങ്ങനെ ഒന്നുമില്ല, ജലദോഷമാണ്, നല്ല രീതിയിൽ മൂക്കടപ്പ്. അത് മൂക്കിലും മൂക്കിനെ ബാധിക്കുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലായി കാണുന്നത്. അപ്പൊ ഒരു പീഡിയാട്രിഷനെ കണ്ട് ചികിത്സ തേടുന്നത് നല്ലതായിരിക്കും. 5-6 ദിവസം ആയ ശരി ശരി ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ കുട്ടികളുമായി ചെല്ലുമ്പോൾ ഫ്ലൂ വാക്സിൻ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലൂ വാക്സിൻ ഈ പനി വരാതിരിക്കാൻ കുട്ടിയൊക്കെ എത്രത്തോളം പ്രയോജനം ചെയ്യും? അത് ഏതൊരു പ്രായം മുതൽ അത് എടുക്കാൻ സാധിക്കും? അല്ല, അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞത് ഒരു ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ അത് നമ്മൾ ഈ സീസണൽ ആയിട്ട് വരുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. സാധാരണഗതിയിൽ നമുക്കിപ്പം ഇപ്പം കോവിഡ് വരുന്ന പോലെ പണ്ട് ഇടയ്ക്കിടയ്ക്ക് മാരകമായിട്ട് വരുന്ന ഒരു അസുഖമായിരുന്നു, ഇപ്പം പക്ഷേ അത് റെഗുലർ ആയിട്ടുണ്ട്, നമ്മുടെ സീസണൽ ആയിട്ട് എല്ലാവർക്കും വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെയുള്ള. അപ്പൊ അതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻഫ്ലുവൻസയുടെ വാക്സിൻ എടുക്കുന്നത്. അപ്പൊ അത് പണ്ട് കാലത്ത് നമ്മൾ കൂടുതൽ അത് സജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും രോഗങ്ങളുള്ള, ഇപ്പൊ ഹാർട്ടിനോ ലങ്സിനോ അതുപോലെ ക്രോണിക് ആയിട്ട് ഉള്ള ഒരു അസുഖങ്ങളുള്ള കുട്ടികൾക്കാണ് നമ്മൾ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നമുക്ക് പുതിയ വാക്സിൻ എടുക്കേണ്ടി വരും. നമുക്ക് പഴയ മറ്റു പല വാക്സിനുകളും മാക്സിമം ഒരു 3-4 വാക്സിൻ എടുത്താൽ നിർത്താൻ പറ്റും. ഇയർലി നമുക്ക് പുതിയ പുതിയ ഇതിന്റെ തന്നെ പുതിയ വകഭേദത്തിന്റെ വാക്സിൻ എടുക്കേണ്ടി വരും. അപ്പൊ അത് ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് നമ്മള് അങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല. പക്ഷെ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു 2 വർഷമായിട്ട് യാതൊരു വിധത്തിലുള്ള എക്സ്പോഷറും ഇല്ലാത്ത കുട്ടികളും സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ഇൻഫ്ലുവൻസയുടെ എപ്പിഡമിക് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഡോക്ടർമാര് ഇൻഫ്ലുവൻസ വാക്സിൻ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാക്സിനാണ്, അത് എടുക്കുന്നതുകൊണ്ട് വളരെയധികം നല്ലതായിരിക്കും എന്നുള്ളത് പറയുന്നത്. ഇൻഫ്ലുവൻസ വാക്സിൻ നമുക്ക് 6 മാസത്തിന് മുകളിലാണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത്. അത് 6 മാസത്തിന് മുകളിലുള്ള എല്ലാ ആളുകൾക്കും, നമുക്ക് പ്രായമായ ആളുകൾക്കും വളരെയധികം നമ്മൾ നൽകാറുണ്ട്.
ശരി. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ഇൻഫ്ലുവൻസ വാക്സിൻ, ഇപ്പോൾ കോവിഡ് വാക്സിൻ കുട്ടികൾക്ക് നമുക്ക് കിട്ടിത്തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് കോവിഡ് വാക്സിൻ, ഐ മീൻസ് ഇപ്പോൾ കോവിഡ് പോലുള്ള അസുഖങ്ങളുടെ ഒരു ഇന്റൻസിറ്റി കുറയ്ക്കാൻ സാധിക്കും? അങ്ങനെയല്ല. അതിനകത്ത് തുടക്കത്തിൽ ചില ചെറിയ സ്റ്റഡീസിൽ ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്തവർക്ക് കോവിഡിന്റെ സിവിയറിറ്റി കുറഞ്ഞിട്ടുണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ അത് നമുക്ക് അതിന് വ്യക്തമായ യാതൊരു ഡീറ്റെയിൽസും ഇല്ല. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് നമുക്ക് തന്നെ അറിയാമല്ലോ ഒരു അസുഖം, ചെറിയൊരു ജലദോഷം പോലും പലർക്കും ഉണ്ടല്ല, കാരണം സ്കൂളുകളൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, എക്സ്പോഷർ ഇല്ല. അങ്ങനെയുള്ളയാൾ പെട്ടെന്ന് പോകുമ്പോഴത്തേക്കും നമുക്ക് ശക്തമായിട്ടൊരു ഇൻഫ്ലുവൻസ ഒരു എപ്പിഡമിക് പോലെ എല്ലാ പിള്ളേർക്കും വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ എടുക്കാൻ പറയുന്നതാണ്. മാത്രമല്ല ഇപ്പോൾ കോവിഡ് വാക്സിൻ ഒക്കെ വന്നേ പിന്നെ ആളുകളുടെ ഒരു ചിന്താഗതിയും മാറിയിട്ടുണ്ട്. ഇപ്പൊ കോവിഡും നമുക്ക് ചിലപ്പോൾ ഇനിയിപ്പോ ഇയർലി വാക്സിൻ എടുക്കുന്ന ഒരു അസുഖമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ ആളുകളുടെ ചിന്താഗതിയിലും ആളുകളും പറയുന്നുണ്ട് ഇയർലി എടുത്താലും കുഴപ്പമില്ല, അസുഖം വരാതിരുന്നാലും മതി എന്നുള്ളൊരു രീതിയിൽ ആളുകളുടെ ചിന്താഗതിയും മാറുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്, കൂടുതലായി സജസ്റ്റ് ചെയ്യുന്നത്. ശരി, ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ക്യു തുടരും. കുട്ടികളുടെ പനിയെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യൂവിൽ. ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്നും ബാബു എന്നൊരു കോളർ കൂടിയുണ്ട്. ബാബു ഡോക്ടറോട് സംസാരിച്ചോളൂ. സാറേ, ഞാൻ എന്റെ മോന്റെ ഒരു പനിയോ, അതായത് ഒരു രണ്ടാഴ്ചക്ക് മുന്നേ നല്ല രീതിയിൽ പനി ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഇപ്പം മോന് പനി കുറഞ്ഞു. പനി കുറഞ്ഞതിന് ശേഷം ഇപ്പൊ സ്വിമ്മിങ്ങിന് പോകുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ ദിവസം സ്വിമ്മിങ്ങിന് പോയി ഒരു മണിക്കൂറിന് ശേഷം ആളുടെ ഭയങ്കരമായിട്ട് തലവേദന, ശരിക്കും തലവേദന, തല കുത്തി പുടങ്ങുന്ന മാതിരി മോനിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ അതേമാതിരി തന്നെ പെട്ടെന്ന് മോനിഞ്ഞ് വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പൊ അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടറിന് പാരസെറ്റമോൾ എന്തെങ്കിലും കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് കൊടുത്തു. പിന്നെ രാത്രിയായപ്പോ വീണ്ടും മോന് അസ്വസ്ഥത വന്നു, ഒരു മണിയാകും. അപ്പൊ വീണ്ടും ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഹോസ്പിറ്റലിൽ വേദനയ്ക്കുള്ള മരുന്ന് കൊടുത്തു. വേദനയ്ക്കുള്ള മരുന്ന് കൊടുത്തതിന് ശേഷം കൊച്ചു ഇന്ന് വന്ന് കുറവുണ്ടായിരുന്നു. വീണ്ടും 4 മണിയായപ്പോ കുഞ്ഞിന് വീണ്ടും തലയ്ക്ക് ഭയങ്കരമായ വേദന. അപ്പൊ അവിടെ വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഒരു 5 കുറച്ചേരം ഇവിടെ കിടക്കട്ടെ, റെസ്റ്റ് എടുക്കട്ടെ. അപ്പൊ ഇഞ്ചക്ഷൻ ഈ ട്രിപ്പ് വഴി കൊടുത്തു. കൊടുത്തതിന് ശേഷം വീണ്ടും ഞങ്ങളിഞ്ഞ് വന്നു, മോൻ നല്ല രീതിയിൽ പറഞ്ഞു. വീണ്ടും കുഞ്ഞ് നല്ല ഭയങ്കരമായ വേദനയും അതിശക്തമായ വേദനയും ഒക്കെ പറയുകയാണ്. അതിനുശേഷം അടുത്ത് വേറെ ഇന്ത്യ ഒരു ഡോക്ടറെ കാണിച്ചു. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു മരുന്ന് കുറിച്ച് വന്നിട്ട് പറഞ്ഞു എന്തായാലും നോക്ക്, 2 ദിവസം നോക്ക് എന്ന് പറഞ്ഞു. എത്ര എന്തെങ്കിലും എടുത്ത് നോക്കാന്ന് പറഞ്ഞു. ഇനി തിരിച്ചു വന്നു, വീണ്ടും മോനിപ്പോഴും നല്ല രീതിയിൽ തലയ്ക്കകത്ത് ഭയങ്കരമായ വേദനയാണ്. ഇപ്പൊ ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൽ വീണ്ടും വെപ്രാണം, മോന്റെ ഇത് വെപ്രാണം കണ്ടോണ്ട് വീണ്ടും അടുത്ത വെടുപ്പിന് തന്നെ ചെന്നു. അപ്പൊ ഡോക്ടറിന് അവിടെ ഇല്ലായിരുന്നു. അപ്പം താലൂക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചു, വെടുപ്പിന് 4 മണിക്ക് നിന്നു. അപ്പൊ വീണ്ടും അവിടുന്ന് ഒരു ഇഞ്ചക്ഷൻ തന്ന് പറഞ്ഞു വിട്ടു. വീണ്ടും ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ ചെന്നു. ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു കോവിഡിന്റെ ടെസ്റ്റ് നടത്താം. 3 ദിവസം കഴിഞ്ഞിട്ടോ എന്റെ റിസൾട്ട് കിട്ടത്തോളം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് ഒരു ലാബ് കൊണ്ട് ടെസ്റ്റ് എടുത്ത് വീട്ടിൽ വന്നിരിക്കുക. മോന് ഇഞ്ചന്റെ കുറച്ച് ആ മരുന്ന് തന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കരമായ തല കുത്തി, അത്രയ്ക്ക് വേദനയാണ്. എത്ര വയസ്സുള്ള കുട്ടിയായിരുന്നു? 15 വയസ്സുള്ള. മൂക്കടപ്പുണ്ടോ? മൂക്കടപ്പ് ചെറിയ രീതിയിലുള്ളു, വലുതായിട്ട് മൂക്കടപ്പില്ല. സാറേ ഞാൻ മോനിലൊന്നും കൊടുക്കട്ടെ സാറേ, ഞാൻ മോനോട് സംസാരിച്ചോ. പനിയുണ്ടോ? പനി 2 ആഴ്ചക്ക് മുന്നേ ഉണ്ടായിരുന്നു. അല്ല, അപ്പൊ ഈ സാധാരണഗതിയിൽ നമ്മൾ ഈ വെള്ളത്തിലൊക്കെ കഴിഞ്ഞതിനു ശേഷം നമുക്കൊരു മൂക്കടപ്പ് വരികയും ചെറിയ സൈനസൈറ്റിസ് ആയിട്ട് അതിന് നല്ല പെയിൻ വരാം. ഈ സൈനസൈറ്റിസ് ആകുമ്പോഴാണ് യൂഷ്വലി നല്ല പെയിൻ വരുന്നത്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോ അതങ്ങ് മാറിക്കോളും. അല്ലെങ്കിൽ എന്തെങ്കിലും പനിയുടെ കൂട്ടത്തില് ബിഹേവിയറൽ ചേഞ്ചോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വേറെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ മെനിഞ്ജൈറ്റിസോ അങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതും ഉണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. മിക്കവാറും ഇതൊരു സൈനസ് പ്രശ്നം തന്നെയായിരിക്കും. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോ അതങ്ങ് മാറിക്കോളും. ഡോക്ടർ, ഇപ്പോൾ പല കുട്ടികൾക്കും ഈ 99 ഡിഗ്രിക്ക് മുകളിൽ പനിയുണ്ട് ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം എന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട്. പലപ്പോഴും നമ്മൾ മരുന്ന് കൊടുത്താലും അത് തന്നെ 99 മുകളിലൊക്കെ തന്നെ നിൽക്കാറുണ്ട്. അപ്പോൾ ഫിറ്റ്സ് ഒക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് എന്തുകൊണ്ടാണ്? ഇത് എങ്ങനെയാണ് ഒരു അപകടാവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ സാധിക്കും? സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പനി കുട്ടികൾക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് പനിയുടെ ടെമ്പറേച്ചറിന്റെ ഹൈറ്റ് കൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല.
ഒരു സീരിയസ് ആയിട്ടുള്ള പനിയിൽ ഒരുപാട് ടെമ്പറേച്ചർ ചിലപ്പോൾ 99 വരെ നിൽക്കുകയുള്ളൂ. ചില സാധാരണ വൈറൽ ഫീവർ ചിലപ്പോൾ 104 വരെയൊക്കെ പോകാം. അപ്പൊ ആ പനിയുടെ ടെമ്പറേച്ചർ ഹൈറ്റ് കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം നമുക്ക് ഇതുപോലെ 6 മാസത്തിനും 6 വയസ്സിനിടയ്ക്ക് സാധാരണ കുട്ടികൾക്ക് പനി കൂടുമ്പോൾ പനിയുടെ കൂടെയുള്ള ജന്യ ആയിട്ടുള്ള ഫെബ്രുവരി സീഷസ് വരാറുണ്ട്. അതിനും ഈ ടെമ്പറേച്ചറുമായിട്ട് വലിയ റിലേഷൻഷിപ്പ് ഇല്ല. ചില ആളുകൾക്ക് 100 ഡിഗ്രിയിൽ പനി ഇത് വരാം, സീഷർ വരാം, ചിലർക്ക് 104 ആയാലും വരില്ല. അപ്പൊ അതും നമുക്ക് ഈ ടെമ്പറേച്ചർ ലെവൽ കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പനി കൊണ്ടുണ്ടാകുന്ന സീഷർ അതൊരു വലിയ പ്രശ്നമുള്ള അസുഖമല്ല. സാധാരണഗതിയിൽ അത് നമുക്കൊരു ഫെമിലിയലായിട്ടാണ് കാണുന്നത്. ചില കൊച്ചിന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ കുട്ടിക്കാലത്ത് ഇതേ അസുഖം കാണാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത് ചെറിയ തോതിൽ ഒരു 3-4 മിനിറ്റിനുള്ളിൽ ഈ സാധനം മൊത്തമായി മാറുകയും സീഷർ മാറുകയും കുട്ടി ആക്റ്റീവായി മാറുകയാണ് സാധാരണ ചെയ്യാറ്. വളരെ റെയർലി ഈ സീഷർ നമുക്ക് പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കാം. ഈവൻ പ്രൊലോങ്ഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാലും അതൊരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാകാറില്ല. പ്രൊലോങ്ഡ് ആയിട്ട് സീഷർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ഒരു അവസരം കിട്ടാറുണ്ട്. പലപ്പോഴും ചില പിള്ളേരൊക്കെ നമ്മൾ റെയർലി ഈ ഒരു അരമണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് സീഷറായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്, പനി മാത്രമുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ അവർ വീട്ടിൽ പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അത് ഒരു പേടിക്കേണ്ട കാര്യമല്ല, പനിയെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ പനിയുടെ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പൊ പെട്ടെന്ന് നമ്മൾക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഈ ഒരു എന്താ ഈ ശനി പോലെ ഒക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് എന്താണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക? കാരണം ഒരു സ്വാഭാവികമായ പാരന്റ്സ് അതൊരു കൺഫ്യൂഷൻ അല്ലേ? അല്ല, ഈ ഫെബ്രുവരി സീഷർ വരുന്ന കുട്ടി എത്രയും പെട്ടെന്ന് അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സാധാരണഗതിയിൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നിൽക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അഥവാ ആശുപത്രിയിൽ എത്തിയിട്ട് നിന്നില്ലെങ്കിൽ അവിടെ നിന്ന് മരുന്ന് കൊടുത്ത് നിർത്താനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ അത് ആശുപത്രിയിലെ സൗകര്യങ്ങളൊക്കെ അനുസരിച്ച് അവർ അതിനുള്ള ട്രീറ്റ്മെന്റ് തരും, അത് പെട്ടെന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പനി കൊണ്ട് ജന്യ വന്നിട്ട് ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജന്യ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ വായിക്കാത്ത തുപ്പലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്വാസകോശത്തിലേക്ക് വലിച്ചു കയറ്റേണ്ട, എന്തെങ്കിലും ഭക്ഷണം വയലുണ്ടെങ്കിൽ വലിച്ചു കയറ്റാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു തല ഒരു വശത്തേക്ക് വെച്ചിട്ട് ആ ഒരു രീതിയിൽ കുട്ടിയെ കൊണ്ടുവരാം, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഈ പനിക്ക് ചിലപ്പോൾ വിട്ടുമാറാത്ത പനി ഉള്ളപ്പോൾ രക്തപരിശോധനയൊക്കെ വേണ്ടി വരാറുണ്ട്. ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, യൂറിൻ ടെസ്റ്റ് ചെയ്യണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ടെസ്റ്റാണ് സാധാരണ കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാറുള്ളത്? സാധാരണ ചെറിയ കുട്ടികൾക്ക്, ഒരു 5 വയസ്സിനുള്ള കുട്ടികളിൽ യൂറിനറി ഇൻഫെക്ഷൻ വളരെ കോമൺ ആയിട്ടുള്ള കോസ് ആണ് പനി വരുന്നതിന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പനിയല്ലാതെ വേറെ ഒരു ലക്ഷണം, എസ്പെഷ്യലി ഒരു 1 വയസ്സിനുള്ള പിള്ളേരില് പനി മാത്രമേ കാണുള്ളൂ, നമുക്ക് വേറെ യാതൊരു ലക്ഷണവും കാണില്ല യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന നമുക്ക് ഒരു നോണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചക്ഷൻ ഒന്നും എടുക്കേണ്ടാത്ത ഒരു സാധനമാണ്, മൂത്രം ഒഴിച്ചെടുത്താൽ മതി എന്നുള്ളതുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്ന വളരെയധികം നമുക്ക് യൂറിൻ അസുഖമുണ്ടോ എന്നുള്ള അറിയാൻ പറ്റും. അത് നമുക്കത് റൂൾ ഔട്ട് ചെയ്യും. ബാക്കി നമ്മൾ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് നമ്മൾ, അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ആയിട്ടുള്ള അസുഖമാണ് പനി മാറുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാറുള്ളത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ കൗൺസും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് അറിയാൻ പറ്റും ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ വൈറൽ ഇൻഫെക്ഷൻ ആണോ. 100% പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അതിന്റെ പ്രോബബിലിറ്റീസ് ഒക്കെ വെച്ച് നമുക്ക് അത് കൺസിഡർ ചെയ്യാനും ട്രീറ്റ്മെന്റ് അതനുസരിച്ച് തീരുമാനിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ബ്ലഡ് കൗൺസ് ആണ് നമ്മൾ നോക്കുന്നത്, പിന്നെ CRP അങ്ങനെ 1-2 ചെറിയ ടെസ്റ്റുകൾ മാത്രമേ നമ്മൾ പനിക്ക് മാത്രമായിട്ട് നോക്കാറുള്ളൂ. പലപ്പോഴും ഈ പനിയുള്ള കുട്ടികൾക്ക് കഴിക്കാവുന്നതും കഴിക്കാൻ പാടില്ലാത്തതുമായ ഭക്ഷണമുണ്ട്. പലപ്പോഴും ഈ പുളിയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കരുതെന്ന് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണം അന്നേരം നമുക്ക് നൽകാൻ സാധിക്കും? അത് നമ്മുടെ ട്രഡീഷണൽ മെഡിസിൻസിൽ പലതിലും ഈ ഫുഡ് പദാർത്ഥങ്ങളെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ചൂട്, തണുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. പക്ഷെ സാധാരണഗതിയിൽ പനിയുള്ള സമയത്ത് ഫുഡ് കഴിക്കുന്നതിന് ഇങ്ങനെ യാതൊരു ക്ലാസിഫിക്കേഷനും നമുക്ക് ആവശ്യമില്ല. ഏത് ഭക്ഷണമായാലും നമുക്ക് കഴിക്കാം, പ്രൊവൈഡഡ് നമുക്കത് കഴിക്കാൻ പറ്റും. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതും പനിയുമായിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് ഇല്ല. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പനിയുള്ളപ്പം പൊതുവേ നമുക്ക് വിശപ്പ് കാണില്ല, അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളൊരു ഇതാണ്. നമുക്ക് ടെമ്പറേച്ചർ വരുമ്പോഴത്തേക്കും നമ്മൾ അത് മാത്രമല്ല നമ്മുടെ ആവശ്യം ശരീരത്തിലേക്കുള്ള നമുക്ക് പോഷകങ്ങളുടെ ആവശ്യം കൂടാൻ സാധ്യതയുണ്ട് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത്. അപ്പൊ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എസെൻഷ്യലായിട്ട് നമുക്ക് വേണ്ടത് ഷുഗർ, സോൾട്ട്, വാട്ടർ, ഇത് മൂന്നാണ് നമുക്ക് ഏറ്റവും എസെൻഷ്യലായിട്ട് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനം. അപ്പൊ നമ്മൾ ഷുഗർ, സോൾട്ട്, വാട്ടർ ഉള്ള സാധനങ്ങൾ, അപ്പൊ നമുക്ക് ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ORS കുടിക്കാൻ പറ്റുമെങ്കിൽ ORS കുടിക്കാം, നാരങ്ങ വെള്ളത്തിൽ കുമ്പൻസാര ഇട്ട് കുടിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ക്ഷീണം വലുതായിട്ട് അനുഭവപ്പെടില്ല. ഈ പനി മാറിക്കഴിയുമ്പോൾ നമുക്ക് വിശപ്പ് വരുമ്പോൾ ഭക്ഷണം കഴിക്കാം. അല്ലാതെ നമ്മൾ അല്ലെങ്കിൽ ഛർദ്ദിലുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ശക്തമായ പനിയുടെ കൂടെ സാധാരണ പനി വൈറൽ ഫീവറിൽ ഛർദ്ദിൽ വരാം, അപ്പം പനിയോട് ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് വരാം. അപ്പം പറ്റുമെങ്കിൽ നമ്മൾ കഴിയുന്നത്ര നമ്മൾ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക, അതുപോലെയുള്ള വെള്ളം പാനീയങ്ങൾ, ഉപ്പും പഞ്ചസാരയും വെള്ളമുള്ള പാനീയങ്ങൾ കൊടുക്കുകയാണെങ്കിൽ
കുട്ടിക്ക് വലിയ ക്ഷീണമില്ലാതെ പോകും. രണ്ടു മൂന്ന് ദിവസമൊക്കെ ഇതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ലാതെ പോകാവുന്നതാണ്. പനി മാറിക്കഴിയുമ്പോൾ വിശപ്പ് വരുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാവുന്ന, പ്രത്യേകിച്ച് ഭക്ഷണ പദാർത്ഥങ്ങളും പനിയുമായിട്ട് റിലേഷൻഷിപ്പ്. ശരി ഡോക്ടർ, ഇപ്പോൾ ചില കുട്ടികൾക്ക് വിട്ടുമാറാത്ത ജലദോഷം ഉണ്ടാവും, അടിക്കടി ജലദോഷം ഉണ്ടാവും, അപ്പോൾ അവർക്ക് നേസൽ ഡ്രോപ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവുമോ? സേഫ് ആണോ? അതിനുമുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പൊ ചില കുട്ടികൾ പനിയുള്ള സമയത്ത് പ്രത്യേകിച്ച് ഒരു ഫുഡും കഴിക്കില്ല, പക്ഷെ ചിലപ്പോൾ അവരെ ചില പ്രത്യേക അവർക്ക് ടേസ്റ്റ് വരും, സാധാരണ ഇല്ലാത്തത് പോലും. അപ്പൊ അവർ ചിലപ്പോൾ ചില കാര്യങ്ങൾ വേണമെന്ന് പറയും. ഇപ്പൊ ചിലപ്പോൾ ജ്യൂസ് വാങ്ങിച്ചു തന്നാൽ കുടിക്കാം എന്നുള്ള രീതിയിലൊക്കെ ചില പിള്ളേർ പറയാം. അതുപോലെ ചോക്ലേറ്റ് വാങ്ങിച്ചു തന്നാൽ കഴിക്കാം, ബിസ്ക്കറ്റ് കഴിക്കാം എന്നുള്ള രീതിയിൽ ചില പിള്ളേർ പറയും. അപ്പൊ നമ്മൾ പനി ഉള്ളപ്പോഴത്തേക്ക് അയ്യോ ഒന്നും അത് പ്രശ്നമാണെന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കേണ്ട കാര്യമല്ല. കാരണം ഒന്നും കഴിക്കാതിരിക്കുന്നതിനേക്കാളും ഇത് കഴിക്കുന്നതുകൊണ്ട് കുറച്ച് കുട്ടിയുടെ ഷുഗർ ലെവലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോർമലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഐ വി ആയിട്ട് ഫ്ലൂയിഡ് കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമ്മുടെ പീഡിയാട്രിഷനായിട്ടുള്ള കൺസൾട്ടേഷൻ, ആവശ്യമുള്ള ഫുഡ് കഴിക്കുന്ന പോലെ കൊടുക്കാം. അതുപോലെ നേസൽ ഡ്രോപ്സിന്റെ കാര്യത്തിൽ നമ്മൾ സാധാരണഗതിയിൽ കൊച്ചു കുട്ടികൾ നമ്മൾ സലൈൻ നേസൽ ഡ്രോപ്സ് ആണ് ഉപയോഗിക്കുന്നത്. സലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന നോർമൽ സലൈൻ, നമ്മുടെ ശരീരത്തിലേക്ക് ഡ്രിപ്പായിട്ട് ഉപയോഗിക്കുന്ന നോർമൽ സലൈൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ആവശ്യത്തിന് എപ്പം വേണമെങ്കിലും എത്ര അളവിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അത് അഥവാ ശ്വാസകോശത്തിലേക്ക് പോയാലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം. പക്ഷെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഈ അവിടുത്തെ കഞ്ചഷൻ അല്ലെങ്കിൽ അവിടുത്തെ അടപ്പ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഉള്ള നേസൽ ഡ്രോപ്സ് നമ്മൾ ഒരു മൂന്നാല് ദിവസത്തിന് കൂടുതൽ തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതിന് അത് ഈ ഡ്രോപ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് അവിടെ ചെറിയ മൂക്കടപ്പും കഞ്ചഷനും വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ഒരു രക്ഷയുമില്ല, ഭയങ്കര മൂക്കടപ്പാണ്, അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ അറിയേണ്ടത് ഒരു 3-5 ഡേയ്സിൽ കൂടുതൽ നമ്മളത് തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇത്തവണ ഉപയോഗിച്ചു ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും വരിക എന്നും അപ്പൊ ആ സമയത്ത് ഉപയോഗിക്കാം, പക്ഷെ തുടർച്ചയായിട്ട് ഉപയോഗിക്കാം. ശരി, തിരക്കുകൾക്കിടയിലും ഇത്രയും സമയം നമുക്കായി നീക്കി വെച്ചതിന് നന്ദി ഡോക്ടർ. കുട്ടികളിലെ പനിയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യു ചർച്ച ചെയ്തത്. ഡോക്ടർ ക്യു പൂർണ്ണമാകുന്നു. നമസ്കാരം.